നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കണ്ണൂർ സ്പെഷ്യൽ പത്തലിൻ്റെ റെസിപ്പിയാണ്. പത്തൽ അല്ലെങ്കിൽ ഒറോട്ടി എന്ന് പറയും. പൊതുവേ കണ്ണൂർ സൈഡിലുള്ളവർക്കെല്ലാം അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ മെയിനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. പണ്ട് കാലം മുതൽക്കേ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ അമ്മിക്കല്ലിൽ അരി അരച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക വിറകടുപ്പിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവുമായിരിക്കും. അപ്പോൾ ഇപ്പോഴും നമുക്ക് അങ്ങനെ സൗകര്യമില്ലാത്തത് കൊണ്ട് സാധാരണ ഗ്രൈൻഡറിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഗ്രൈൻഡറിൽ മാവരച്ചിട്ട് ചെയ്യുന്ന രീതി, അതുപോലെ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും അരച്ചെടുക്കാം. എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പത്തലിന് അരി സാധാരണ ഇങ്ങനെ അരക്കാണ്ട് തന്നെ മില്ലിൽ നമ്മൾ കൊടുത്ത് പൊടിച്ചെടുക്കില്ലേ, പത്തിരിക്കല പൊടിച്ചെടുക്കുന്നില്ലേ, അതുപോലെ പൊടിച്ചിട്ടും ചെയ്തെടുക്കുക. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഗ്രൈൻഡറിൽ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചിട്ട് നമുക്ക് പത്തലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്താലും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കഴിക്കാനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പണ്ട് കാലത്തെ ആ ഒരു പത്തിരിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. അത് കഴിച്ചവർക്കൊക്കെ മനസ്സിലാകുന്ന അത്രയും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പത്തലിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ല, സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. അപ്പോൾ ആ അരിയിലാണ് പണ്ട് കാലം മുതൽക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ അരിയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. അതുപോലെ പൊന്നി റൈസൊക്കെ ഉപയോഗിക്കുക. പൊന്നി അല്ലെ വെള്ളക്കുറുവ അങ്ങനെയുള്ള അരിയെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക. നമ്മൾ പുഴുങ്ങലരി മാത്രമേ ഇതിൽ ഉപയോഗിക്കുള്ളൂ. പുഴുങ്ങലരിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ പുഴുങ്ങലരി എടുക്കുമ്പോഴും പെട്ടെന്ന് നമ്മളിപ്പോൾ ചോറെല്ലാം വെക്കുമ്പോൾ വെന്ത് കിട്ടൂലേ, അങ്ങനെയുള്ള അരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം ഫുള്ളായിട്ട് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരളവിൽ എടുത്താൽ മതി. അപ്പോൾ അരി നമ്മളിത് കുതിർത്തെടുക്കണം. അപ്പോൾ കുതിർത്തെടുക്കുന്ന രീതിയും കുറച്ചൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ വെള്ളത്തിൽ അങ്ങനെ കുതിർത്തെടുക്കുന്ന പോലെയല്ല, വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഏകദേശം 5 ഗ്ലാസ് വെള്ളം ഇതുപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളെടുത്ത അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മൂടി വെക്കണം. ഏകദേശം ഒരു 5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കണം. അപ്പോൾ അരി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഈ ചൂട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചാൽ മതി. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം നമ്മളിതെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിപ്പം ഇങ്ങനെ കുതിർത്തതിന് ശേഷം കഴുകുമ്പോൾ പൊടിഞ്ഞു പോകില്ലേ അങ്ങനെ തോന്നും. പച്ചരി ആണെങ്കിൽ കുതിർത്തതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ അത് പൊടിഞ്ഞു പോകും. പുഴുങ്ങലരി കുതിർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും, ഒട്ട് പൊടിയാണ്ട് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് സാധാരണ അമ്മിക്കല്ലിൽ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഗ്രൈൻഡറിലോ അതുപോലെ മിക്സിയിലോ അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ മാക്സിമം വെള്ളം കുറച്ച് ചേർത്തിട്ട് തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിൽ അരി നമ്മൾ റെഡിയാക്കി വെച്ച അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഈ അരിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒന്നിച്ച് ഒരുപാട് വെള്ളം അങ്ങനെ ചേർത്തിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിക്കണം, കാരണം മിക്സിയിൽ നമ്മൾ കട്ടിയായിട്ട് അരക്കുമ്പോൾ മിക്സി മോശമായി പോകും, ചൂടായിട്ട് അത് സ്റ്റക്കായി പോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചളവിൽ മാത്രമാണ് വെള്ളം ചേർത്തിന്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല, നല്ല പേസ്റ്റായിട്ട് തന്നെ ഉണ്ടാകുന്ന വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അരി അതുപോലെ വെള്ളം ഉപ്പ് ഇത്രമാത്രമേ വേണ്ടൂ. ഇതെല്ലാം കൂടെ അരച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അരക്കുന്ന ആ ഒരു അരച്ചെടുക്കുന്ന ആ മാവ് നല്ല നേർത്ത വിത്ര ഒട്ടും തരിയില്ലാണ്ട് അങ്ങനെ നല്ല കട്ടിയിൽ ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മാവ് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയല്ല വേണ്ടത്, ശരിക്കും സാധാരണ തോർത്തും ഉണ്ടല്ലേ, പുതിയ തോർത്ത് അത് എടുത്തിട്ട് അതിലാണ് നമ്മൾ മാവിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം വിരിഞ്ഞ് വരുന്ന വിധത്തിൽ വെക്കേണ്ടത്. അപ്പോൾ ഇത് വെള്ളം നല്ല ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തുണിയിലിട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ മാവ് കെട്ടെ ഇതുപോലെ നല്ല ഇതുപോലെയാണ് വേണ്ടത്, ഒട്ട് തരി ഉണ്ടാവാൻ പാടില്ല ആ ഒരു രീതിയിൽ. അതുപോലെ നല്ല കട്ടിയിൽ വേണം, നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന വിധത്തിൽ ഇത് കട്ടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് തുണിയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വിരിഞ്ഞ് വരുന്ന വിധത്തിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തുണി കിഴികെട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലും വേറൊരു തുണി കട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടവല് വെച്ചിട്ട്
അതിൻ്റെ മേലേക്ക് തുണി വെച്ച് നന്നായിട്ട് അമർത്തി എടുക്കാവുന്നുണ്ട്. സാധാരണ ബെഡ്ഷീറ്റ് നന്നായിട്ട് നാലായിട്ട് മടക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ടൈം എടുക്കും ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വിരിഞ്ഞ് നല്ല രീതിയിൽ കിട്ടാൻ. അപ്പോൾ അതിൻ്റെ മേലെ നല്ല ടൈറ്റ് ആയിട്ട് വെയിറ്റിൽ ഒരു പാത്രം കൂടി വെച്ച് കൊടുത്താൽ നല്ല പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം നന്നായിട്ട് വിരിഞ്ഞ് വരും. ഇപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ അതിലെ മാവ് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ മാവ് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ മാവ് കട്ടിയിൽ വരുന്നില്ല, അങ്ങനെ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇല്ലതെങ്കിൽ നമ്മൾ ഇതുപോലെ മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് പൊടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പത്തൽ പൊടി എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. പാക്കറ്റിൽ പത്തിരിക്ക് നമ്മൾ പൊടി വാങ്ങിക്കൂലേ, അതുപോലെ തന്നെ പത്തലിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട പൊടി എന്ന് പറഞ്ഞാൽ പുഴുങ്ങലരിയിൻ്റെ പൊടിയാണ്. അപ്പോൾ ഫൈനായിട്ട് പൊടിച്ച് ആ പൊടി തന്നെ എടുക്കണം, തരിയൊന്നുമില്ലാത്ത വിധത്തിൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ആ മാവൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് നല്ല കട്ടിയിലാണ് മാവില്ലത്, ഇതിപ്പോൾ നല്ല ടൈറ്റിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കിട്ടണം, ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വേണം. ഇപ്പോൾ നമ്മൾ എടുത്ത മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പത്തൽ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. അപ്പോൾ പത്തൽ പരത്തുന്ന രീതിയിലും രണ്ട് മൂന്ന് വിധത്തിലുണ്ട്. ഇപ്പം ഡെയിലി നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുന്നവരാണ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരേപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് എപ്പോഴെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ വാഴയിലയിൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് വാഴയില ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഴയിലയിൽ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് വാഴയിലയിലും ഒരേപോലെ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച മാവിന്ന് ഒരു വലിയ ഉരുള മാവ് എടുക്കുന്നുണ്ട്. ആ എടുത്തിട്ട് റൗണ്ടായിട്ട് അത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് പത്തൽ എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് എടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ പത്തലും ഉണ്ടാക്കും, കുറച്ച് വലിപ്പത്തിലും ഉണ്ടാക്കും. ഞാനിതിപ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ആ വാഴയിലേൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വേറൊരു വാഴയിലയും വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ ഒരേപോലെ നല്ല രീതിയിൽ അമർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പത്തൽ റെഡിയാക്കുമ്പോൾ നേർത്ത വിധത്തിലല്ല, കുറച്ചൊരു കട്ടി ഉണ്ടാവണം, ആ രീതിയിലാണ് വേണ്ടത്. നമ്മൾ സാധാരണ നൈസ് പത്രിയെല്ലാം ഉണ്ടാക്കുന്നത് പോലെയല്ല, നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ കട്ടിയിൽ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടേ ഇതുപോലെ പ്രസ് ചെയ്ത് ഈ ഒരു കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കാം, ഇല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഒരു മൂടിയോ അല്ലെ കട്ടറോ ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറേ പത്തൽ ഉണ്ടാക്കുമ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾക്ക് ചുട്ടെടുക്കാം. അതുപോലെ നമ്മൾ പത്തൽ റെഡിയാക്കുമ്പോൾ കുറേ എണ്ണം ഒന്നിച്ച് പരത്തി അങ്ങനെ ചുടാൻ പറ്റില്ല, നമ്മൾ ഓരോന്നായിട്ട് പരത്തിയിട്ട് ഓരോന്ന് ചുട്ടെടുക്കുന്ന രീതിയാണ്. അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരാൾ പരത്തിയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടുത്ത ആൾ ചുട്ടെടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നേർത്ത വിധത്തിലല്ല വേണ്ടത്, കുറച്ചൊരു കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഈ സമയം തന്നെ ഞാനിവിടെ ഒരു തവ ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ല അടികട്ടിയിലെ കട്ടിയിലെ തവ എടുക്കണം. അതുപോലെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവുകയാണ്. അതിനുശേഷം നമ്മളിവിടെ പരത്തി വെച്ച പത്തലിട്ടിട്ട് ഒരു സൈഡ് ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് വീണ്ടും മറിച്ചിടുക. അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് മറിച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ കരിയാണ്ട് നല്ല രീതിയിൽ കിട്ടുമല്ലോ. അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മളിത് ലൈറ്റായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അമർത്തിയെടുക്കുന്ന സമയത്ത് ഇത് നല്ല പൂരിമാതിരി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, നന്നായിട്ടൊന്ന് വീർത്ത് വരും, ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ലൈറ്റായിട്ട് ഈ ഒരു വാഴയില വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി. വാഴയില വെക്കണമെന്നില്ല, സാധാരണ തുണി ഉപയോഗിച്ച് കട്ടിയിൽ തുണിയെടുത്തിട്ട് അന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇത് ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാവും. രണ്ട് ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം അടുത്ത സൈഡും മറിച്ചിട്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ നല്ല രീതിയിൽ വന്നതിന് ശേഷം എടുക്കണം. അപ്പോൾ എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളിത് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇതുപോലെ സൈഡ് ഭാഗം ഇങ്ങനെ അമർത്തിയെടുക്കണം. അങ്ങനെ അമർത്തുമ്പോൾ ഈ പത്തൽ നല്ലൊരു ലൂസായി കിട്ടും, അതിൻ്റെ ഉൾഭാഗവും നല്ല ഗ്യാപ്പില്ലതല്ലേ. അപ്പോൾ ആ ഒരു രണ്ട് ലെയറായിട്ട് തന്നെ നന്നായിട്ട് ഫോമായി കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം.
ഇപ്പോൾ നമ്മളിങ്ങനെ പത്തല് ചുട്ടെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ മാവ് അരക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ മാക്സിമം അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് മാവ് മാത്രം ഇല്ല വിധത്തിൽ കൈകൊണ്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന വിധത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് പൊടി ചേർത്താൽ മതി. അപ്പോൾ പൊടി ചേർക്കുമ്പോൾ സാധാരണ പച്ചരിപ്പൊടി അങ്ങനെ ചേർക്കാൻ പാടില്ല, നല്ല ഫൈനായിട്ട് പൊടിച്ച പുഴുങ്ങലരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ സാധാരണ പുട്ടിനെല്ലാം അരി പൊടിക്കൂലേ അതുപോലെ പൊടിച്ചെടുക്കാനും പറ്റും. നമ്മൾ മില്ലിലെല്ലാം കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 കപ്പ് പുഴുങ്ങലരി എടുക്കുന്നതിന് 1 കപ്പ് പച്ചരി എന്നുള്ള അളവിലാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പുഴുങ്ങലരിയിൽ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടില്ലത് പോലെ ഉണ്ടാവും, കുറച്ച് ഒട്ടൽ പോലെയല്ല ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് 1 കപ്പ് പച്ചരിയും ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അരി എടുത്തിട്ട് അത് കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറയണം. പത്തലിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടും. അങ്ങനെ പൊടിച്ചെടുത്ത പൊടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സാധാരണ ഇതുപോലെ ആവശ്യത്തിന് പൊടിയെടുത്തിട്ട് വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മാവ് കിട്ടും, അതിനുശേഷം പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയും ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം ബെസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ആ ഒരു മണത്തോടു കൂടിയുള്ള രീതി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്. സാധാരണ അമ്മിക്കല്ലിൽ അരച്ചതിന് ശേഷം നല്ല വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന രീതിയിലേ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു വിറകടുപ്പിൻ്റെ ആ ഒരു സ്മോക്ക് ആ ഒരു പുകേൻ്റെ മണവും അതുപോലെ നല്ലൊരു വാഴയിലേൻ്റെ മണവും തേങ്ങാപ്പാലിൻ്റെ എല്ലാം ചേർന്നിട്ടുള്ളൊരു മണവും ഫ്ലേവറും ആയിരിക്കും. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നല്ല കറിയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള മീൻ കറി, ചിക്കൻ കറി, അതുപോലെ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയൊക്കെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു വലിയ കപ്പിൻ്റെ അളവിലാണ് എടുത്തിന്. ഏകദേശം 3 പേർക്ക് കഴിക്കേണ്ട അളവുണ്ടാവും അത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും അളവിൽ നമ്മൾ അരി കുതിർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രാവശ്യം കഴിച്ചവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു റെസിപ്പിയാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്, അതുപോലെ ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് മാറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ നല്ല ചൂടോടുകൂടെ നെയ്യ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ പഞ്ചസാര ഇട്ടിട്ട് റോൾ ചെയ്ത് കഴിക്കുക. അതുകൂടാണ് നമ്മളിതിപ്പോൾ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുക. ഇതുപോലെ നമ്മൾ പത്തലെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ റെഡിയാക്കണം. തേങ്ങാപ്പാലിൽ 1 നുള്ള് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാനിതിൽ നെയ്യ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം കട്ടിയിൽ തേങ്ങാപ്പാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പത്തല് ഇതുപോലെ ഇട്ട് 2 സൈഡും മറിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക വേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് തോന്നും ഒരുപാട് തേങ്ങാപ്പാൽ കുടിച്ചിട്ട് സോഫ്റ്റ് ആയി പോകില്ലേ, അത്ര നല്ല ഉണ്ടാവുക, വെള്ളത്ത് കുതിർന്ന പോലെ ഉണ്ടാവില്ലേ എന്ന് തോന്നും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ആവശ്യത്തിനൊരു സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ട് അങ്ങനെ വെച്ചാൽ മതി. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ടാണ് സെർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സാധാരണ ചുട്ടെടുത്ത പോലെ തന്നെ അങ്ങനെ ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട്, എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാം. നമ്മൾക്കിത് കൈകൊണ്ട് എടുക്കുമ്പോൾ 2 ലെയറായിട്ട് തന്നെ ഇങ്ങനെ പറിച്ച് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കൂലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കൂലേ, അതുപോലെ എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് കണ്ട ഉൾഭാഗം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഒട്ടും കയ്യിലൊന്നും ഒട്ടാണ്ട് വെള്ളം പോലെ അങ്ങനെയൊന്നുമല്ല ഇല്ലത്, നല്ല ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചുട്ടെടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാലിലൊന്നും ഡിപ്പ് ചെയ്യാണ്ട് അങ്ങനെ എടുക്കുമ്പോഴും നല്ല കട്ടിയിൽ നല്ല ഇതായിട്ട് തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് കട്ടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങാപ്പാലിലൊന്നും ഡിപ്പ് ചെയ്യാണ്ട് എടുത്തതാണ്, ഫസ്റ്റ് നമ്മൾ അതേപോലെ ചുട്ടെടുത്തതാണ്. കണ്ട ഇതും അതുപോലെ തന്നെ ഉണ്ട്, നല്ല ഇതായിട്ട് തന്നെയാണ് ഉള്ളത്. അതുപോലെ 2 ലെയറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ തലേത്തെ ദിവസത്തെ മീൻ കറി അല്ലെ ചിക്കൻ കറിയെല്ലാം കൂട്ടിയിട്ടാണ് ഇത് പൊതുവേ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.